നമസ്കാരം, ഞാൻ ഡോക്ടർ രജി പോൾ, എറണാകുളം പാലാരിവട്ടം റിനേ മെഡിസിറ്റിയിലെ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റാണ്. നാം ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് തലവേദന എന്ന വിഷയത്തെക്കുറിച്ചാണ്. തലവേദന അനുഭവിക്കാത്ത ആളുകൾ വളരെ അപൂർവമാണ്. ഉദ്ദേശം 90% ആളുകളിലും തലവേദനയുടെ എന്തെങ്കിലും രീതിയിലുള്ള തലവേദനകളുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തലവേദന ഒരു രോഗമാണോ അല്ലെങ്കിൽ തലവേദന ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണോ, ആ കാര്യത്തിൽ അല്പം ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു ചെറിയ സംസാരത്തിൻ്റെ ഉദ്ദേശം. തലവേദന എന്ന് പറയുമ്പോൾ എല്ലാ തലവേദനയും തലച്ചോറിൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. കണ്ണ്, ചെവി, മൂക്ക്, തൊണ്ട ഇവിടെയെല്ലാം വരുന്ന ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചക്കുറവോ കാഴ്ച വൈകല്യങ്ങളോ മറ്റസുഖങ്ങളോ കൊണ്ടും തലവേദന ഉണ്ടാകാവുന്നതാണ്. ഇതുകൂടാതെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ രക്തക്കോയിലുകളുടെ എന്തെങ്കിലും അപാകത ഉണ്ടായാൽ തന്നെയും തലവേദന വരാവുന്നതാണ്. ഇതെല്ലാം മാറ്റി നിർത്തിയാൽ നമ്മളുടെ മുമ്പിൽ തലവേദന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ ഒത്തിരി ആളുകൾക്ക് തലവേദന എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് വിഭാഗത്തിൽപ്പെട്ടാണ്. ഒന്ന് പ്രൈമറി ഹെഡേക്സ്, രണ്ട് സെക്കൻഡറി ഹെഡേക്സ്. പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ അസുഖം കൊണ്ടുണ്ടാകുന്ന തലവേദന. സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ, ഉദാഹരണത്തിന് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു അന്യൂറിസം, അങ്ങനെ ഓരോ രീതിയിലുണ്ടാകുന്ന തലവേദന. പ്രൈമറി ഹെഡേക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മൈഗ്രെയിൻ, രണ്ട് ടെൻഷൻ ഹെഡേക്ക്, മൂന്ന് ക്ലസ്റ്റർ ഹെഡേക്ക്. ഇങ്ങനെ മൂന്ന് തരത്തിൽപ്പെട്ടതാണ് നമ്മളുടെ പ്രൈമറി ഹെഡേക്സ് എന്ന് പറയുന്നത്. ഇതിൽ മൈഗ്രെയിൻ ആണ് നല്ലൊരു 10% ആളുകൾക്കും നമ്മൾ കാണുന്നത്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ അത് ഒരു മാറാ രോഗമാണോ തീരാവ്യാധിയാണോ എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും നമ്മോട് പ്രതികരിക്കാറുള്ളത്. മൈഗ്രെയിൻ എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ ഒരു വലിയൊരു അസുഖമോ അല്ലെങ്കിൽ ഒരു ക്യാൻസർ ബാധ പോലെയുള്ള ഒരു പ്രശ്നമോ ഒന്നുമല്ല. മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറിലെ രക്തക്കോളുകളിൽ ഇരിക്കുന്ന ചില റിസപ്റ്ററുകളും അല്ലെങ്കിൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് തലച്ചോറിൻ്റെ ഉള്ളിലെ ചില തന്മാത്രകളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും നല്ല നമ്മൾ നോക്കുമ്പോൾ ഉദ്ദേശം ഒരു 50% കൂടുതലും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. മൈഗ്രെയിൻ അല്ല പാരമ്പര്യമായിട്ട് കിട്ടുന്നത്, മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. മൈഗ്രെയിൻ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും, രണ്ട് ചോക്ലേറ്റ്, മൂന്ന് ഐസ്ക്രീം, നാല് നമ്മുടെ പട്ടിണിക്കിരിക്കുക, അതായത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം മിസ് ചെയ്യുക, അഞ്ച് വെയിൽ കൊള്ളുക, ഇതുപോലെയുള്ളതാണ് സാധാരണ കാരണങ്ങൾ. പിന്നെ റെഡ് വൈൻ, അങ്ങനെ കൂടെ വളരെയധികം കാരണങ്ങൾ ഇതിലുണ്ട്. അജിനോമോട്ടോ പോലെയുള്ള ഭക്ഷണത്തിൽ ചേർക്കുന്ന, സ്വാദുണ്ടാക്കാൻ ചേർക്കുന്ന ചില വസ്തുക്കൾ, ഇതെല്ലാം മൈഗ്രെയിൻ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് പല തരത്തിലുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും കാണുന്ന ഒരു ക്ലാസിക്കൽ മൈഗ്രെയിൻ, അതാണ് നമ്മൾ ഒരു വെച്ച തലവേദന തുടങ്ങി ഒരു വിങ്ങി വിങ്ങി തലവേദന എടുത്ത് അതിനുശേഷം നമ്മൾ ഒരു ശർദിയോടുകൂടി നമ്മൾ തലവേദന മാറുന്ന ഒരു രീതി. ജനറലി നമുക്ക് ഒരു 3 ദിവസമാണ് ഇത്തരം തലവേദനകൾ നിൽക്കാറുള്ളത്. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് മാത്രമായി ഇത്തരം തലവേദനകൾ ഉണ്ടാകാറുണ്ട്. അതൊരു ഹോർമോൺ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടാകുന്നത്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കൂടുതലാവുന്ന ഒരു അവസരങ്ങളിലാണ് ഇത്തരം തലവേദനകൾ ഉണ്ടാവുക. മൈഗ്രെയിൻ പുരുഷന്മാരിലും സ്ത്രീകളിലും രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. പുരുഷന്മാർ പ്രായമാകുന്തോറും അല്ലെങ്കിൽ ശൈശവാവസ്ഥയിൽ നിന്നൊരു ചെറുപ്പക്കാരിൽ നിന്ന് കൗമാരപ്രായത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും തലവേദനയുടെ സാധാരണ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നേരെ മറിച്ച് സ്ത്രീകൾക്ക് ഉദ്ദേശം ഒരു ആർത്തവം തുടങ്ങി അത് തീരുന്നത് വരെ നമുക്ക് ഇത്തരം തലവേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇത്തരം തലവേദനകൾ വരുന്നത്. അതുകൂടാതെ ഗർഭാവസ്ഥയിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും പ്രൊജസ്ട്രോൺ മുതലായ ഹോർമോണുകളുടെ അളവ് കൂടുകയും ചെയ്യുന്നതുകൊണ്ട് ഗർഭാവസ്ഥയിൽ പൊതുവേ ഇത്തരം മൈഗ്രെയിൻ നമ്മൾ കാണാറില്ല. ഇതാണ് പുരുഷന്മാരും സ്ത്രീകളും മൈഗ്രെയിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് ജസ്റ്റ് ഒരു കണ്ണിൻ്റെ മുമ്പിൽ ഒരു ഫ്ലാഷ് വരുന്ന മാതിരി തോന്നാം, ഇതിന് ഓറ എന്ന് പറയുന്നു. ഇതൊന്നുമില്ലാതെ തന്നെ ജസ്റ്റ് ഒരു സാധാരണ തലവേദനയായും മൈഗ്രെയിൻ മാറാവുന്നതാണ്. പിന്നെ മൈഗ്രെയിൻ അറ്റാക്സിൻ്റെ ഇടയ്ക്കും തന്നെ ചിലപ്പോൾ ചെറിയ തലവേദനകൾ വരാം, അത് മൈഗ്രെയിൻ്റെ ഗണത്തിൽപ്പെടുത്തേണ്ടവയല്ല. അപ്പോൾ നമ്മൾ ചികിത്സ നിശ്ചയിക്കുമ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു ചരിത്രവും വളരെ വ്യക്തമായിട്ടുള്ള ഒരു രീതിയുമുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുക. നമ്മൾ വേറെ രീതിയിൽ നമ്മൾ കാണുമ്പോൾ, ഒന്ന്, മൈഗ്രെയിൻ എന്ന് പറയുന്നതും സൈനസൈറ്റിസ് എന്ന് പറയുന്നതും ഒരേ രോഗമാണെന്ന് വിശ്വസിക്കുന്ന അനേകർ നമ്മുടെ നാട്ടിലുണ്ട്. സൈനസൈറ്റിസ് എന്ന് പറയുന്നത് തലച്ചോറിലെ തലയോട്ടിയിലെ വായു കറക്കുന്ന അറകളിലുള്ള
അതിൽ നമ്മുടെ എന്തെങ്കിലും ഇൻഫെക്ഷന് ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി കൊണ്ടോ കഫം കെട്ടിക്കിടക്കുകയും അതിനോട് അനുബന്ധിച്ചുണ്ടായ തലവേദനയാണ് സൈനസൈറ്റിസ്. ഇത് രണ്ടും രണ്ട് അസുഖങ്ങളാണ്, ഇത് രണ്ടും തമ്മിൽ പ്രത്യേകമായ ഒരു ബന്ധവുമില്ല. മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക് സൈനസൈറ്റിസ് വരാം എന്നുള്ളതല്ലാതെ ഈ രണ്ട് അസുഖങ്ങളും രണ്ടും രണ്ടാണ്. ചികിത്സ എടുത്തു നോക്കുമ്പോഴും മൈഗ്രെയിൻ്റെ ചികിത്സ പലപ്പോഴും നീണ്ടതാണ്. മൈഗ്രെയിൻ നമ്മളെ രണ്ടു തരത്തിലാണ് ചികിത്സിക്കുന്നത്. ഒന്ന്, നമ്മൾ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഉള്ള ചികിത്സ, അല്ലെങ്കിൽ നമ്മളിത് വരാതിരിക്കാനുള്ള ചികിത്സ. ഒരാൾക്ക് ഉദ്ദേശം ഒരു മാസത്തിൽ ഒരു മൂന്ന് തവണ ഒരു ഡിഫൈൻഡ് ആയിട്ട് മൈഗ്രെയിൻ വരുന്ന ഒരവസ്ഥയിലാണ് ഇത് വരാതിരിക്കാനുള്ള ചികിത്സ നാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് വരുമ്പോൾ കഴിക്കാനുള്ള ചില മരുന്നുകൾ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. പിന്നെ മൈഗ്രെയിൻ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആ ഉണ്ടാകാവുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി പാല്, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, ചോക്ലേറ്റ് ഇതുപോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്, അത് മൈഗ്രെയിൻ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. രണ്ടാമത്തെ പ്രൈമറി ഹെഡേക്ക് എന്ന് പറയുന്ന ടെൻഷൻ ഹെഡേക്കാണ്. അതായത് നമ്മുടെ ഒരു ആദി അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി കൊണ്ട് നമ്മുടെ തലച്ചോറിലെ മസിൽസ്, തലയോട്ടിയുടെ മസിൽസിന് ഒരു ടെൻഷൻ വരികയും അല്ലെങ്കിൽ ആ മസിൽ സ്റ്റിഫ് ആവുകയും ചെയ്യുന്നതുകൊണ്ടുള്ള തലവേദനയാണ്. അത് നമ്മൾ ഒരു ക്ലാസിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു നെറ്റി മുതൽ തലച്ചോറ് ചുറ്റി ഒരു വൃത്താകൃതിയിൽ ആണ് ആ വേദന ഉണ്ടാകുന്ന ആളാണ് പൊതുവെ അതിൻ്റെ ലക്ഷണം പറയുന്നത്. അതിൻ്റെ പുറകെ നമുക്ക് എന്തെങ്കിലും ഒരു ആൻസൈറ്റിയോ അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ നമുക്ക് കാണും. യൂഷ്വലി ഒരു ടെൻഷൻ്റെ ഭാഗമായിട്ടാണ് അത് കാണുന്നത്. മൂന്നാമത്തെ ഒരു പ്രശ്നമാണ് നമ്മുടെ ക്ലസ്റ്റർ ഹെഡേക്ക്. അതും മൈഗ്രെയിൻ തമ്മിൽ പലപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ചികിത്സ വേറെയാണ്. അതിൻ്റെ ലക്ഷണം ഒരു വശത്ത് നമ്മൾ തുടങ്ങുകയും കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് ചുമക്കുക, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലസ്റ്റർ ഹെഡേക്സിൽ കാണുക. മൈഗ്രെയിൻ്റെയും ഇതിൻ്റെയും ചികിത്സ തികച്ചും വിഭിന്നമാണ്. പിന്നെ നമ്മൾ പറയുന്ന സെക്കൻഡറി ഹെഡേക്സ്. സെക്കൻഡറി ഹെഡേക്സ് എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ ശതമാനം, 1% താഴെയാണ് നമ്മൾ തലവേദന സെക്കൻഡറി ഹെഡേക്സ്. അതായത് ഒരു സ്കാൻ ചെയ്യേണ്ട പ്രശ്നം, ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ട്യൂമർ അല്ലെങ്കിൽ അനൂറിസം, തലച്ചോറിൻ്റെ രക്തക്കുഴൽ ബലൂൺ മാതിരി വികസിക്കുക, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ അകത്തൊരു രക്തപ്രവാഹം, രക്തസ്രാവം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഗണത്തിൽപ്പെടുത്തുക. അപ്പോൾ ഇതെല്ലാം സ്കാൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മളെപ്പോൾ സ്കാൻ ചെയ്യണം, അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. എല്ലാ തലവേദനകൾക്കും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. നാം ഒരു സൈനസൈറ്റിസ് രോഗിയാണെങ്കിൽ എപ്പോഴും തലച്ചോറിൻ്റെ അല്ലെങ്കിൽ സൈനസിൻ്റെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മളൊരു ടിപ്പിക്കൽ ഹിസ്റ്ററി അല്ല, നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു ചരിത്രമല്ല ഇതിൻ്റെ പുറകിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഡോക്ടർ എപ്പോഴും നമ്മളോട് സ്കാൻ ചെയ്യാൻ പറയും. പിന്നെ പലപ്പോഴും നമ്മൾ ഒരു ആൻസൈറ്റി കൊണ്ട് നമുക്ക് പ്രശ്നം ഇല്ലാതാക്കാൻ സ്കാൻ രോഗിയിൽ തന്നെ ചോദിക്കാറുണ്ട്. സ്കാൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പലപ്പോഴും തലച്ചോറിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു പകുതി വഴി പിന്നിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ലക്ഷണങ്ങൾ പുറത്തേക്ക് വരാറുള്ളൂ. അപ്പം അതുകൊണ്ട് സ്കാൻ ചെയ്യുന്നതിനോട് നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ചെയ്യുന്നത് ഇപ്പോഴത്തെ നിലയിൽ അത് വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യവുമല്ല. സാധാരണ ഒരു CT സ്കാനിലൊരു 90% പ്രശ്നങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് നാം തലവേദനയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ആളുകൾക്കുള്ള ചില അബദ്ധധാരണകളാണ്. ഒന്ന്, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള തലവേദന. കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തലവേദന ഉണ്ടോ ഇല്ലയോ? കണ്ണിൻ്റെ റിഫ്രാക്ഷൻ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് നമ്മളൊരു സിലിണ്ട്രിക്കൽ ലെൻസ് കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം, കോർണിയ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള കണ്ണിൻ്റെ ആ ഭാഗത്തിൻ്റെ കർവേച്ചർ, അതായത് അതിൻ്റെ ആ വൃത്താകൃതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് കാരണം. അത് നമുക്ക് ഒരു ബിന്ദുവിൽ നമുക്ക് കൺവേർജ് ചെയ്യാൻ അല്ലെങ്കിൽ ബിന്ദുവിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരിക. അസ്റ്റിഗ്മാറ്റിസം ആണ് തലവേദനയ്ക്കുള്ള മറ്റൊരു പ്രധാന കാരണം. പിന്നെ കണ്ണിൽ പ്രായമായവർക്കാണെങ്കിൽ ഗ്ലോക്കോമ, അതായത് കണ്ണിൻ്റെ പ്രഷർ കൂടുക, കണ്ണിൻ്റെ അകത്തെ പ്രഷർ കൂടുക, ഒരു കണ്ണ് ചുമക്കുക, കണ്ണിൻ്റെ അകത്ത് വളരെയധികം തലവേദന എടുക്കുക. ഇപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്നതും നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് തലവേദനയുടെ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജിക് ആയാലും ബാക്ടീരിയൽ ആയാലും ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഗ്ലോക്കോമ, അതായത് കണ്ണിൻ്റെ നേത്രരോഗ വിദഗ്ധനെ കണ്ണിൻ്റെ അകത്തെ പ്രഷർ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്ന പ്രായമായവർ പ്രത്യേകമായും വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് തലവേദനയുടെ. പിന്നെ നമ്മൾ പ്രായമാരിൽ കാണുന്ന ടെമ്പറൽ ആർട്രൈറ്റിസ് എന്ന് പറയും, നെറ്റിയുടെ രണ്ടു ഭാഗത്തുള്ള മുകളിൽ കാണുന്ന ഒരു ധമനി, അത് കട്ടിപിടിക്കുകയും ജെൻസൽ ആർട്രൈറ്റിസ് അതിനെ നീര് വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും ESR അതെല്ലാം വളരെ കൂടുതലായിരിക്കും. പ്രായമായവർ ഗ്ലോക്കോമയും അതുപോലെ ടെമ്പറൽ ആർട്രൈറ്റിസും വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് തലവേദന. അപ്പോൾ അടുത്ത ഒരു ഇതെല്ലാം നമ്മുടെ ഇത് തീരുന്നതിന് മുമ്പ് ഏത് ആരെ കാണണം, ഒരു തലവേദനയുള്ള രോഗി ആരെയാണ് ആദ്യം കാണേണ്ടത്?
അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അതിന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു മൂക്കിൽ നിന്നൊരു മൂക്ക് അതിനോടനുബന്ധിച്ചൊരു വേദന അല്ലെങ്കിൽ മൂക്കിൽ കൂടിയുള്ള മൂക്കൊലിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം സമീപിക്കേണ്ട ഒരു ENT സർജനെയാണ്. കണ്ണുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്, കാഴ്ചക്കുറവ് അതുപോലെയുള്ള വൈകല്യങ്ങളാണെങ്കിൽ നമ്മളൊരു നേത്രരോഗ വിദഗ്ധനെയാണ് കാണേണ്ടത്. അല്ലെങ്കിൽ തികച്ചും തീർച്ചയായും ഒരു ന്യൂറോളജിസ്റ്റിനെ തന്നെയാണ് നമുക്ക് തലവേദനയ്ക്ക് കാണേണ്ടത്. ഒന്ന്, ഈ തലവേദന എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം ആണ് നമ്മൾ അതിൻ്റെ ടെസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിന് ആ 1% നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെക്കൻഡറി ഹെഡേക്സ്, മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലവേദന, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നേരത്തെ മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു വിദഗ്ധ പരിശോധന നിസ്സാര തലവേദന ആയാലും നമുക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്.